നാണക്കേട് കൊണ്ടാണ് സാറെ പഠിക്കാനല്ലെങ്കിലും MBBS ക്ലാസ്സിൽ കയറി ഞെളിഞ്ഞിരുന്നത്. MBBS പ്രവേശന പരീക്ഷ യോഗ്യതയില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS ഒന്നാം വർഷ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിനിയെ പോലീസ് കയ്യോടെ പൊക്കിയപ്പോൾ കിട്ടിയ മറുപടിയാണിത്. കൊടുവള്ളി സ്വദേശിനി 19 വയസ്സുകാരിയാണ് പ്രവേശനം ലഭിച്ചെന്ന വ്യാജനെ ക്ലാസ്സിലിരുന്നത്. എന്തിനാണ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നതെന്ന ചോദ്യത്തിന് പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് ഇത്. നീറ്റ് പരീക്ഷയുടെ ഫലം വന്ന സമയത്ത് താൻ ഗോവയിൽ യാത്ര പോയിരുന്നു. അവിടെ ലാപ്ടോപ്പ് ഇല്ലാത്തതിനാൽ മൊബൈൽ ഫോണിലാണ് ഇതിന്റെ ഫലം പരിശോധിച്ചത്. ഈ സമയം 15,000 റാങ്കുള്ള തനിക്ക് അഡ്മിഷൻ ലഭിച്ചെന്ന് വിചാരിച്ച് വിവരം അറിയിച്ചതോടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചു. എന്നാൽ നാട്ടിലെത്തിയപ്പോഴാണ് തനിക്ക് പ്രവേശനം ലഭിച്ചില്ലെന്ന് മനസ്സിലായത്. ഇതിന്റെ ജാളിത്യം മറയ്ക്കാനാണ് താൻ കോളേജിൽ പോയതും ക്ലാസ്സിലിരിക്കുന്ന ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. അതേസമയം സ്റ്റേഷനിൽ ഹാജരായ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു. കോളേജിൽ വ്യാജരേഖ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുമെന്നാണ് ASP കെ സുദർശനൻ പറയുന്നത്. ഇതിനിടെ പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടാത്ത വിദ്യാർത്ഥിനി 4 ദിവസം MBBS ക്ലാസ്സിലിരുന്ന സംഭവത്തിൽ കോഴ്സ് കോർഡിനേറ്ററും വകുപ്പ് മേധാവിയുമടക്കം 5 പേർക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ലഭിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചു. പ്രവേശന പട്ടികയിൽ വിദ്യാർത്ഥിനിയുടെ പേരില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ആഭ്യന്തര അന്വേഷണം നടത്തിയതെന്നാണ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സാജിത് കുമാർ പറഞ്ഞത്. വിവരം പോലീസിന് കൈമാറിയതിനെ തുടർന്ന് ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടി ആദ്യ അലോട്ട്മെന്റിൽ കോളേജിലെത്തിയ 170 കുട്ടികളുടെ ക്ലാസ് നവംബർ 15 തുടങ്ങിയിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാംഘട്ട അലോട്ട്മെന്റിന് ശേഷം ക്ലാസ് തുടങ്ങിയപ്പോഴാണ് യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥിനി MBBS ക്ലാസ്സിൽ വന്നിരുന്നത്. ഈ ബാച്ചിൽ 49 കുട്ടികളാണ് എത്തിയത്. 29 രാവിലെ ക്ലാസ് തുടങ്ങാൻ നേരം വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തിയപ്പോൾ പ്രവേശന കാർഡ് പരിശോധിക്കാതെ പേർ ഹാജർ പട്ടികയിൽ ചേർക്കുകയായിരുന്നു. തലേ ദിവസം തന്നെ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് കോഴ്സ് കോർഡിനേറ്റർക്ക് നൽകിയിരുന്നെങ്കിലും ഇക്കാര്യം ക്ലാസിന്റെ ചുമതലയിലുള്ളവരെ അറിയിക്കുന്നതിൽ പറ്റിയ വീഴ്ചയാണ് ഇപ്പോൾ വ്യാജ പ്രവേശനത്തിന് കാരണമായത്. ഹാജർ പട്ടികയിൽ എല്ലാവരുടെയും പേര് ചേർത്ത് കഴിഞ്ഞ് ഇനി ആരുടെയെങ്കിലും പേര് ചേർക്കാനുണ്ടോ എന്ന് അധ്യാപിക ചോദിച്ചപ്പോൾ ഈ കുട്ടി തന്റെ പേര് പറഞ്ഞു. ഇതേ രജിസ്റ്ററിലാണ് തുടർന്നുള്ള ദിവസങ്ങളിലും കുട്ടിയുടെ ഹാജർ രേഖപ്പെടുത്തിയത്. ഇതാണ് വകുപ്പ് മേധാവികളുടെ വിശദീകരണം. ബയോകെമിസ്ട്രി വകുപ്പിനാണ് ക്ലാസ് നടത്തിപ്പ് ചുമതല. ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൻ വീഴ്ചയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. മലപ്പുറം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് കോളേജ് അധികൃതർ ആരും അറിയാതെ 4 ദിവസം ക്ലാസ്സിലിരുന്ന് MBBS ക്ലാസ് അറ്റൻഡ് ചെയ്തത്. 5-ാം ദിവസം ക്ലാസ്സിൽ ഹാജരാകാതെ വന്നപ്പോൾ മാത്രമാണ് ഈ കുട്ടിയെക്കുറിച്ച് ക്ലാസ്സിലെ അധികൃതർ തിരക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന വിവരം തിരിച്ചറിയുന്നതും അപ്പോഴാണ്. മെഡിക്കൽ കോളേജിൽ നവംബർ 29 ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.